ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുസ്ലിങ്ങൾ ഇപ്പോഴും അവകാശപ്പെടുന്നത് ഇസ്ലാം മതം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. ശരി, വളർന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഏതൊരു മതവിശ്വാസിക്കും അവനവന്റെ മതം മാത്രമായിരിക്കും കേമപ്പെട്ടത്. പക്ഷേ അതങ്ങനെ ആയിരിക്കുമ്പോൾ അപരന്റെ മതത്തെ സംബന്ധിച്ച് വിമർശിക്കാൻ ഇവർക്ക് പറ്റൂ? അതായത്, ഞാനിപ്പോൾ ഒരു ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ പരലോകം, സ്വർഗം, നരകം, അന്ത്യനാൾ, അള്ളാഹു, മലക്കുകൾ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങൾ, ഇതൊക്കെയാണല്ലോ എൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ. നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, മറ്റാഘോഷങ്ങൾ, ഇതിലൊക്കെ കൃത്യമായി വിശ്വസിക്കുകയും ഇത് ഫോളോ ചെയ്യുന്ന ഒരാളുമായ ഒരു പ്രാക്ടീസിങ് മുസ്ലിമാണ് ഞാനെങ്കിൽ എങ്ങനെയാണ് ഇതേപോലെ തന്നെയുള്ള വേറെ ഒരു മതത്തിലെ വിശ്വാസി എനിക്ക് വിമർശിക്കാൻ കഴിയുന്നത്? വേറെ ഒരു മതവിശ്വാസത്തെ വിമർശിക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഖുർആൻ. ഖുർആൻ ദൈവികമാണ് എന്ന് വിശ്വസിക്കുന്ന എനിക്ക് ബൈബിൾ ദൈവികമല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഖുർആനിൽ എത്രമാത്രം വിശ്വാസയോഗ്യതയാണോ എനിക്കുള്ളത്, അത് തന്നെയല്ലേ ബൈബിളിന്റെ വിഷയത്തിലുമുള്ളൂ? ഇവിടെ എന്റെ മതം മാത്രമാണ് ശരി, വാനലോകത്ത് നിന്ന് അള്ളാഹു ഇറക്കിത്തന്ന ഒരേ ഒരു മതം ഇസ്ലാമാണ്. ഈ ഭൂമി മുഴുവനും മുസ്ലിങ്ങൾക്ക് മാത്രം സ്വന്തമാണ്. അപ്പോ അമുസ്ലിങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ, അവരെയൊക്കെ കൊന്നു കൊലവിളിച്ച് മുസ്ലിങ്ങൾക്കു മാത്രമായി ഈ ഭൂമി മാറ്റാനും ഈ ഭൂമിയിലെ അധികാരിയായി അള്ളാഹുവിനെ മാത്രം സ്ഥാപിക്കാനും സർവശക്തനായ അള്ളാഹു ഈ പാപമായി എന്നെ ഏൽപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇതാണ് ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന വിശ്വാസം. ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും ലോകം മുഴുവനും അള്ളാഹുവിന്റെ കാൽക്കീഴിലാകുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം. ആരോട്? അമുസ്ലിങ്ങളോട്. ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി യുദ്ധം ചെയ്യാനെന്നാണോ പറഞ്ഞത്? അല്ല. ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ പ്രത്യാക്രമണം നടത്താനാണോ പറഞ്ഞത്? അല്ല. ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ പ്രതിരോധമുണ്ടാക്കാനാണോ പറഞ്ഞത്? അല്ല. നിന്റെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിമിനോട് നീ യുദ്ധം ചെയ്യണം. എന്തിന്? ചുമ്മാ ഒരു രസം. അടുത്ത് താമസിക്കുന്നവൻ അമുസ്ലിമാണോ എന്ന് ആദ്യം നോക്കണം, എന്നിട്ട് അവനോട് യുദ്ധം ചെയ്യണം, എന്നിട്ട് അവനെ ഇല്ലായ്മ ചെയ്യണം. ഒരു അമുസ്ലിമിനെയെങ്കിലും ഈ ഭൂമിയിൽ നിന്നും ഒരു വിശ്വാസിക്ക് ഇല്ലാതാക്കാൻ സാധിച്ചാൽ അതാണ് അവന്റെ സൃഷ്ടിപ്പിന്റെ ഏക ലക്ഷ്യമെന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. ഓ, ഇസ്ലാം മതം മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് അമുസ്ലിങ്ങളോട് ഒരുപാട് പകയുണ്ടാകുന്നത്. സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന ഒരു സംശയമുണ്ട്. എനിക്ക് മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടല്ലോ, എന്റെ ആ സുഹൃത്തുണ്ട്, ഈ സുഹൃത്തുണ്ട്, അവരാരും അങ്ങനെ അല്ലല്ലോ. അവരൊക്കെ ഈ 6-ാം നൂറ്റാണ്ടിന്റെ ഗ്രന്ഥത്തിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കുന്ന ആധുനിക മുസ്ലിമാണ്. ആധുനിക മുസ്ലിം, അതായത് ആ ഗോത്ര പുസ്തകത്തിൽ അടിയുറച്ചു നിൽക്കുന്ന, ആ പുസ്തകം 3 നേരം വാരി തിന്നുന്ന മുസ്ലിം അല്ല. പ്രമാണങ്ങളിൽ എന്ത് പറയുന്നു എന്നത് അവരുടെ വിഷയമല്ല. ഞാനൊരു മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്നു. അതുകൊണ്ട് മാത്രം ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നു. അതല്ലാതെ അമുസ്ലിമായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾക്ക്, എൻ്റെ അയൽക്കാർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല എന്നവർ വിശ്വസിക്കുന്നില്ല. ഇത്തരം കാപഢ്യങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അപ്പോ അങ്ങനെ അല്ലാത്ത മുസ്ലിങ്ങളുമുണ്ട്. അവര് പുറന്തോടുകൾ ഭേദിച്ച് പുറത്തു വരും അവസരങ്ങൾ വരുമ്പോൾ. അതുവരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടും ഇത് ഒരു സ്വതന്ത്ര ജനാധിപത്യ പരമാധികാര രാജ്യമായതുകൊണ്ടും ഈ രാഷ്ട്രത്തിന്റെ ചില നിയമങ്ങളെ അംഗീകരിക്കാൻ അവരും ബാധ്യതപ്പെട്ടതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകും. അവനാ മുസ്ലിമാണ്, അവൻ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, ചർച്ചയിൽ പോകുന്നുണ്ട്, അവൻ ബിംബങ്ങളെ ആരാധിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇവനിതങ്ങോട്ട് തികട്ടി വരിക, ഒരു രൂപത്തിലും അഡ്മിറ്റ് ചെയ്യാൻ പറ്റാതെ, അപ്പോഴാണ്
ഒരു യുദ്ധം അരങ്ങേറുന്നു, പോട്ടെ ഇസ്രായേൽ ഹമാസ് യുദ്ധം. ആ സമയത്ത് ജാതിയും മതവും നോക്കി ഇവർ പ്രതികരിക്കുന്നത് നമ്മൾ കാണാം. ഇപ്പൊ ഹമാസ് ഭീകരരാണ് എന്ന് ലോകം പറഞ്ഞ കാര്യമാണ്, ലോകം അംഗീകരിച്ച കാര്യമാണ്. ഈ ഹമാസ് ഭീകരരാണ് ഗാസ ഭരിക്കുന്നത്, അവര് തന്നെ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ഭരണകൂടമാണ്. ആ സമയത്ത് ഇവര് ഹമാസ് ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ആക്രമിച്ചതൊന്നും ഇവര് കാണത്തില്ല. ഇവരാകെ കാണുന്നത് എന്താണ്? ഹമാസ് മുസ്ലിങ്ങളാണ്, ഇസ്രായേലിയർ ജൂതന്മാരാണ്. അപ്പൊ ജൂതന്മാരൊന്നും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവരല്ല. ഭൂമി അള്ളാഹുവിൻ്റെതാണ്. ഭൂമി മുസ്ലിങ്ങൾക്ക് മാത്രം അള്ളാഹു ജീവിക്കാൻ സൗകര്യം ചെയ്ത് വിശാലമാക്കിയതാണ്. അതുകൊണ്ട് ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു ഗ്രന്ഥത്തിലൂടെ പറഞ്ഞിരിക്കുന്നു, ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യണം. അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് അവസാനത്തെ ജൂതനെയും നാട് കടത്തണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആശയം. അതല്ലാതെ മനുഷ്യത്വത്തിന്റെ പുറത്തല്ല. ഇപ്പൊ ഗാസയിലെ ഏതാണ്ട് 20,000 കഴിഞ്ഞു ഇസ്രായേലിയർ കൊന്നൊടുക്കിയ സാധാരണക്കാർ. ആ സാധാരണക്കാരന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിന്റെ വേദനയല്ല കേരളത്തിലെ ഇടതു വലതു രാഷ്ട്രീയ കക്ഷികളുടെയും ചില മതവിഭാഗങ്ങളുടെയും ഹമാസ് പിന്തുണ. ഹമാസിന് ഇവർ ഐക്യദാർഢ്യമർപ്പിക്കുമ്പോൾ, ഹമാസിന് വേണ്ടി ഇവർ ധർണകൾ നടത്തുമ്പോൾ, ഹമാസിനെ പിന്തുണച്ച് ഇവർ ഇവിടെ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ, സംഘടിതമായി ഇവർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ, ഒരിക്കലും ഗാസയിലെ മനുഷ്യരോടുള്ള സ്നേഹമല്ല, മറിച്ച് മുസ്ലിമായ ഗാസയോടുള്ള സ്നേഹമാണ്. ഗാസയിൽ മരിച്ചു വീഴുന്ന മുസ്ലിങ്ങളാണ് ഇവരുടെ പ്രശ്നം. കഴിഞ്ഞ ദിവസം റഹ്മത്തുള്ള കാസിമി മൂത്തേടം വെടിപ്പായി ഈ വിഷയം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, എവിടെ നിന്ന് വന്നടോ കേരളത്തിന് ഹമാസിനോട് പിന്തുണ പ്രഖ്യാപിക്കാൻ? 25 ലക്ഷം യമനികളെ 2014 സൗദി അറേബ്യ കൊന്നൊടുക്കിയപ്പോൾ എവിടെ പോയി നിങ്ങളുടെ ഐക്യദാർഢ്യമെന്നാണ് ചോദിച്ചത്. യമനികൾ കാലാകാലങ്ങളായി സൗദി അറേബ്യകളാൽ, സൗദി അറേബ്യയിലെ ഭരണകൂടങ്ങളാൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തേ, യമനികൾ മനുഷ്യരല്ലേ? സൗദി അറേബ്യയും ഇസ്ലാമിക രാഷ്ട്രമാണ്, യമനികളും അതെ. അപ്പോൾ നമ്മൾ ആരുടെ കൂടെ നിൽക്കും? അവിടെ നമുക്ക് വോട്ട് ബാങ്ക് ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും യമനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കില്ല. അങ്ങനെ വന്നാൽ സൗദി അറേബ്യയ്ക്ക് എതിരായി പോകില്ലേ? ഇവിടെ ഇസ്രായേലിയർ ജൂതന്മാരാണ്, അവർക്കെതിരെ ഹമാസിനെ പിന്തുണയ്ക്കുന്നു എന്ന് വന്നാൽ അതിന്റെ അർത്ഥം ഇതു മാത്രമേ ഉള്ളൂ. ഇവരുടെ ലക്ഷ്യം എന്താണ്? മുസ്ലിങ്ങളെ പിന്തുണച്ച് കേരളത്തിലെ കുറച്ച് മുസ്ലിങ്ങളുടെ പിന്തുണ ഇവർക്ക് നേടിയെടുക്കണം. എന്നാലേ ഇവരുദ്ദേശിക്കുന്ന രൂപത്തിൽ മുസ്ലിങ്ങളുടെ വോട്ട് വന്ന് ഇടതിന്റെയും വലതിന്റെയും പെട്ടിയിൽ വീഴും. അപ്പൊ ഇവിടെ കളിക്കുന്ന ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ടല്ലോ, അധികം ആളുകളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിഞ്ഞവർ അറിയാത്തവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മളത് കാണുന്നു, അറിയുന്നു, അനുഭവിക്കുന്നു. ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു കാലഘട്ടത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ സമയത്ത് ഇത് അധികം ആർക്കും അറിയുമായിരുന്നില്ല. പാരമ്പര്യമായിട്ട് ഞങ്ങൾ കമ്മികളാ, പാരമ്പര്യമായിട്ട് ഞങ്ങൾ കൊങ്ങികളാ, പാരമ്പര്യമായിട്ട് ഞങ്ങൾ സുടുക്കളാ. ഇങ്ങനെ പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മാത്രം രാഷ്ട്രീയത്തെ ഒരു വിൽപ്പന ചരക്കാക്കി, അതല്ലെങ്കിൽ ഒരു തറവാട്ട് സ്വത്താക്കി ഉപയോഗിച്ചിരുന്നു. ഇന്നതല്ല. മനുഷ്യന് വിവേചന ബുദ്ധിയുണ്ട്. സത്യവും അസത്യവും തിരിച്ചറിയാൻ പറ്റുന്ന ധാരാളം മാർഗങ്ങൾ ഇന്നവനുണ്ട്. അത് പ്രയോജനപ്പെടുത്തി ഞാൻ എന്ത് സ്വീകരിക്കണം, എന്ത് നിരാകരിക്കണമെന്ന് വളരെ കൃത്യമായി അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിന്റെ ഈ മുസ്ലിം പ്രീണനം, ഈ ഹമാസ് ഭീകരരോടുള്ള ഈ ഐക്യവും പിന്തുണയും എന്തിന്റെ പേരിലാണ് എന്ന് തലയ്ക്കകത്ത് വിളിവുള്ളവൻ മനസ്സിലാക്കുന്നു. ധൈര്യമുള്ളവൻ അത് വിളിച്ചു പറയുന്നു. ചിന്താശേഷിയുള്ളവൻ അത് മനസ്സിലാക്കുന്നു. വിവേചന ശേഷിയുള്ളവൻ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു. നന്ദി.